ഇന്ത്യയിലെ ദുരന്തങ്ങളെ ആഘോഷിക്കുന്നവർ ആഗോള ഭീകരർക്ക് കൂടപിടിക്കുകയാണ്. ഇവരെല്ലാം തങ്ങളുടെ പ്രചാരണങ്ങൾക്ക് വേഗത കൂട്ടുന്നത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചു. കടുത്ത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഒരവസരവും ഇവർ കളയുന്നില്ല. ഇന്ത്യക്കെതിരെ ഏത് വിഷയം ഉപയോഗിക്കാൻ പാകിസ്ഥാനും ചൈനയും കരുവാക്കുന്നതും ഇതേ സമൂഹ മാധ്യമങ്ങളെയും അതിതീവ്ര കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക യുവാക്കളെയാണെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഇന്നലെ സംയുക്ത സൈനിക മേധാവിയും സംഘവും അപകടത്തിൽപ്പെട്ട വാർത്തകൾ ആഘോഷമാക്കാൻ ഇക്കൂട്ടർ മറന്നില്ല. ഇന്ത്യയ്ക്ക് പുറത്തുനിന്നും അജ്ഞാത കേന്ദ്രങ്ങളിലിരുന്ന് തയ്യാറാക്കുന്ന സന്ദേശങ്ങൾ, ഇന്ത്യയിലെ വിവിധ മനുഷ്യാവകാശം പ്രസംഗിക്കുന്ന സംഘടനകളിലൂടെ സമർത്ഥമായി പ്രചരിപ്പിക്കലാണ് ഇവർ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലും വിവിധ മാധ്യമങ്ങളിലും വന്ന അപകട വാർത്തയിലെ കമൻ്റ് ബോക്സിലാണ് അത്യന്തം നീചമായ രീതിയിൽ ചിലർ രാജ്യത്തെയും സൈന്യത്തെയും അവഹേളിച്ചത്. പാകിസ്ഥാനിൽ നിന്നുള്ള പ്രൊഫൈലുകൾ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ആഹ്ലാദം പങ്കിട്ടിരുന്നു. ഇസ്ലാമിസ്റ്റുകളായ മലയാളികളിൽ ചിലരും ഇവർക്കൊപ്പം ചേർന്നു. പ്രധാനമന്ത്രി കൂടി കൊല്ലപ്പെടേണ്ടതായിരുന്നു എന്നതടക്കമുള്ള കമൻ്റുകളും ചിലർ പങ്കുവച്ചു. തീവ്ര ഇസ്ലാമികവാദികളായ ചിലരുടെ പ്രൊഫൈലുകളിൽ നിന്നാണ് കമൻ്റുകളിൽ പലതും ഉണ്ടായത്. ഏത് ചർച്ചകളിലും സംഭാഷണങ്ങളിലും നുഴഞ്ഞുകയറി കമൻ്റുകൾ നിറയ്ക്കുകയാണ് മറ്റൊരു തന്ത്രം. വാർത്താ ചാനലുകളിൽ ലൈവ് സ്ട്രീമിൽ പൊട്ടിച്ചിരി റിയാക്ഷൻ ഇട്ടുകൊണ്ടും ഇവർ സന്തോഷം പ്രകടിപ്പിക്കുന്നു. മലയാള മാധ്യമങ്ങളുടെ വാർത്താ പേജുകളിൽ ചിരി റിയാക്ഷൻ ഇട്ടുകൊണ്ടായിരുന്നു പ്രതികരണങ്ങൾ. കേരളത്തിലെ നിരവധി ഫേസ്ബുക്ക് ഐഡികൾ ഇതോടെ പബ്ലിക് പോസ്റ്റുകളാക്കി ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രതിഷേധം അറിയിച്ചു. അന്തർദേശീയ മാധ്യമങ്ങളിൽ പാക് അനുകൂലികളാണ് കൂടുതലെങ്കിൽ കേരളത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിരുന്നു ഇക്കാര്യത്തിൽ മുന്നിൽ നിന്നത്. കൊല്ലപ്പെട്ട വീരസൈനികർക്ക് പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം ഇത്തരം രാജ്യവിരുദ്ധ പോസ്റ്റുകൾ, കമൻ്റുകൾ, റിയാക്ഷൻസ് എന്നിവ സ്ക്രീൻഷോട്ടുകളായി സോഷ്യൽ മീഡിയയിൽ വ്യാപക ചർച്ചയായി കഴിഞ്ഞു. ഇസ്ലാമിക ഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകളാണിവരെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പലരുടെയും പ്രൊഫൈലുകൾ. ദേശീയ മാധ്യമങ്ങളുടെ കമൻ്റ് ബോക്സുകളിലടക്കം ഇന്ത്യാ വിരുദ്ധത പറയാനും ആഹ്ലാദം പങ്കിടാനും ഇവർ മത്സരിക്കുകയാണ്. ഇതിൽ ഏറിയതും മലയാളത്തിലായിരുന്നു. പ്രത്യക്ഷത്തിൽ ഇടത് CPM പ്രൊഫൈൽ എന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതുമായിരുന്നു ഐഡികളിൽ പലതും. ഇവരിൽ പലരും വിദേശത്ത് ജോലിയുള്ളവരാണ്. ഗൾഫ് നാടുകളിലെ സുരക്ഷിത സ്ഥലങ്ങളിൽ ഇരുന്നാണ് പലരും ഗുരുതരമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സമൂഹ മാധ്യമങ്ങളെ തട്ടകമാക്കി ഇന്ത്യ വിരുദ്ധ പ്രചാരണം ഇത് ആദ്യമായല്ല. അയോധ്യ വിഷയം, നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, പൗരത്വ വിഷയം, ശബരിമല യുവതീ പ്രവേശനം, കർഷക സമരം, JNU സംഭവങ്ങൾ, ആസാദി മുദ്രാവാക്യം, പിഞ്ചിര തോഡ് ആഹ്വാനം, പശ്ചിമബംഗാളിലെ കലാപം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഒരേ വിഭാഗം ഇടപെടുന്നു എന്നതാണ് സമാനതയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കനത്ത ജാഗ്രതയോടെയാണ് സൈബർ വിഷയങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. പൗരത്വ വിഷയത്തിൽ ദേശീയ മാധ്യമങ്ങളിലൂടെ കലാപാഹ്വാനം നടത്തിയ നിരവധി പേരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒപ്പം കർഷക സമരത്തിലും പശ്ചിമബംഗാൾ കലാപ വിഷയത്തിലും സൈബർ നിയമത്തിലൂടെ നിരവധി പേരെ ഘട്ടം ഘട്ടമായി പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ബിൽ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മുന്നിലുണ്ടായിരുന്ന പലർക്കും ഭീകര സംഘടനകളുമായി ബന്ധം ഉള്ളതായും കണ്ടെത്തിയിരുന്നു. കർഷക സമരത്തിൻ്റെ മറവിൽ ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയവരെയും ദളിത് യുവാവിനെ വധിച്ച് കെട്ടിത്തൂക്കിയ നിഹാംഗുകളെയും സമൂഹ മാധ്യമത്തിൽ നിരവധി പേർ പിന്തുണച്ചു. സമൂഹത്തിൽ മതപരമായ ഭിന്നിപ്പും വിഭാഗീയതയ്ക്കും ശ്രമിക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും മ്ലേച്ഛമായ രീതിയിൽ അവതരിപ്പിക്കുക, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ പിന്തുണയ്ക്കുക, കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവർക്കായി പ്രചാരണം നടത്തുക, അവരുടെ മോചനത്തിനായി നാട്ടിൽ കലാപത്തിന് പ്രേരിപ്പിക്കും വിധം യൂട്യൂബിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്തകൾ പ്രചരിപ്പിക്കുക തുടങ്ങി രാജ്യവിരുദ്ധ ശക്തികൾക്ക് കുടപിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത്. സൈനിക മേധാവിയുടെ മരണത്തിൽ പൊട്ടിച്ചിരി ദേശീയ തലത്തിലടക്കം ചർച്ചയായതോടെ ഇത്തരം പ്രൊഫൈലുകൾ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കടുത്ത നിരീക്ഷണത്തിലാണ്. പ്രൊഫൈലുകളും കമൻ്റ് സ്ക്രീൻഷോട്ടുകളും ശേഖരിക്കുവാൻ തുടങ്ങിയതോടെ പലരും മുങ്ങിത്തുടങ്ങി. സംഭവം കൈവിട്ടതോടെ പലരും കമൻ്റുകളും റിയാക്ഷനുകളും മുക്കിത്തുടങ്ങി. ചില തീവ്ര ഗ്രൂപ്പുകൾ വഴി പ്രവർത്തകർക്ക് കമൻ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും വിവരമുണ്ട്. പിടി വീഴുമെന്നായതോടെ ഓടി നടന്ന് തങ്ങളുടെ പോസ്റ്റുകളും കമൻ്റുകളും
ഡിലീറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് ജിഹാദി സ്ലീപ്പർ സെല്ലുകൾ. ചിലർ പ്രൊഫൈൽ തന്നെ ഡിലീറ്റ് ചെയ്ത് അപ്രത്യക്ഷമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ ഏതു ചെറിയ പ്രതിഷേധത്തെയും അക്രമാസക്തമാക്കുന്നതിൽ സമൂഹ മാധ്യമങ്ങളെ ഒരു ആയുധമാക്കുന്നതാണ് കരുതിയിരിക്കേണ്ടത്. ബി ജെ പി ഭരിക്കുന്നിടത്ത് നടക്കാറുള്ള കർശനമായ നടപടികൾ കടുത്ത ബി ജെ പി വിരുദ്ധത പ്രകടിപ്പിക്കുന്ന കേരളത്തിലും പശ്ചിമ ബംഗാളിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും പൊതുവെ നടക്കാറില്ലെന്നതും ഏറെ ശ്രദ്ധേയമാണ്. വെബ് ഡെസ്ക് ജനം TV.com.